നമസ്കാരം. ഭാരത് നിലയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് എസ് എഫ് ഐക്കാര് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരുത്തി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന പോലീസ് ഭാഷ്യവുമായി ഒരാൾ ഒളിവിൽ കഴിയുന്നു. വിദ്യ, നമുക്കറിയാം അധ്യാപക നിയമനത്തിനായതും ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായി വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എസ് എഫ് ഐയുടെ മുൻ നേതാവായ കെ വിദ്യയാണ്. അതിനുശേഷം ആർഷോയുടെ ഒരു സർട്ടിഫിക്കറ്റ് വിവാദം, അതിനുശേഷം ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി വരികയാണ്. ഒരു എസ് എഫ് ഐക്കാരൻ ബി കോം പാസ്സാകാതെ എം കോമിന് ചേർന്ന് കഥയാണ് അടുത്തത് വരുന്നത്. ഏതായാലും എസ് എഫ് ഐക്കാരായാൽ ഒന്നും പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, കോളേജിൽ പോയി രാഷ്ട്രീയം കളിച്ചാൽ രക്ഷപ്പെടാം എന്നുള്ളത് പലവരും നമ്മൾ കണ്ടതാണ്. അക്കാര്യം നമ്മൾ പി എസ് സിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂജ്യം മാർക്ക് പരീക്ഷയിൽ കിട്ടിയ ഒരാൾ പി എസ് സി പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ കാഴ്ച പോലും നമ്മൾ കണ്ടു. അതും ഒരു എസ് എഫ് ഐ നേതാവായിരുന്നു. ഏതായാലും എസ് എഫ് ഐ നേതാക്കന്മാർക്ക് വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, പഠിക്കുകയേ വേണ്ട, പാസ്സാകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിലുള്ള കുട്ടി സഖാക്കന്മാരെ ജയിപ്പിച്ചു വിടുന്ന ഫാക്ടറികളായി മാറിയിരിക്കുന്നു. ഏതായാലും അത് വെച്ച് നോക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. യാതൊരു പ്രത്യേക തരത്തിലുള്ള ആനുകൂല്യങ്ങളിൽ ലഭ്യമാകാതെ പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റ് തന്നെയാണ്, ഒരു വ്യാജനമല്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഞങ്ങളെയൊക്കെ പോലുള്ളവരെ വളരെ പലപ്പോഴും പല കോണുകളിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളൊക്കെയാണ് വളരെ വിദഗ്ധമായി അല്ലെങ്കിൽ വളരെ മിടുക്കന്മാരായ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് പാസ്സായത്, മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയം കളിച്ച് പാസ്സാവുകയായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ഈ തോറ്റ കുട്ടികൾക്കൊക്കെ നഷ്ടബോധം തോന്നും. പലപ്പോഴും എസ് എഫ് ഐ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഡോക്ടറേറ്റും ഒക്കെ ആയി വഴിനീളം നടക്കാമായിരുന്നു. ഒരു ഡോക്ടറുടെ, രണ്ട് ഡോക്ടർമാരുടെ വലിയ രീതിയിലുള്ള പ്രസംഗങ്ങൾ, ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ്. രണ്ട് ഇംഗ്ലീഷിൽ പി എച്ച് ഡി ഉള്ള രണ്ടു പേർ, ഒന്ന് ഡോക്ടർ ബിന്ദുവും ഒന്ന് ചിന്താ ജെറോമും. ഇപ്പോൾ ഡോക്ടർ ബിന്ദുവിനെ അനുകൂലിച്ചുകൊണ്ട് ചിലർ പുറത്തു വന്നിരിക്കുന്നു, ചിന്താ ജെറോമിനെ അനുകൂലിച്ചുകൊണ്ട് ചിലർ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇംഗ്ലീഷ് അധ്യാപികയ്ക്ക് ഇംഗ്ലീഷ് അറിയണമെന്നൊരു നിർബന്ധവും ഇല്ല എന്ന് തന്നെ വാദിക്കുന്ന കമ്മിക്കൂട്ടങ്ങളെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ആലപ്പുഴയിൽ നിന്നാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത്. ബി കോം തോറ്റ എസ് എഫ് ഐ നേതാവിന് എം കോം പ്രവേശനം ലഭ്യമായിരിക്കുന്നു. വീണ്ടും വ്യാജ ഡിഗ്രി വിവാദം എസ് എഫ് ഐയിൽ ഉണ്ടാകുന്നു. ഇടപെട്ട് സി പി എമ്മും ആലപ്പുഴ എസ് എഫ് ഐയിലും വ്യാജ ഡിഗ്രി വിവാദത്തിൽ നടപടിയുമായി. എസ് എഫ് ഐ കായംകുളം ഏരിയ സെക്രട്ടറി നിഖിൽ തോമസ് എം കോം പ്രവേശനത്തിന് സമർപ്പിച്ച സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയാണ് ഇക്കുറി വിവാദമുണ്ടായത്. ഇതോടെ ഇന്നലെ ചേർന്ന സി പി എം ജില്ലാ നേതൃയോഗം നിഖിലിനെ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റാൻ നിർദ്ദേശം നൽകി. ഒരേ സമയം നിഖിൽ തോമസ് രണ്ടിടങ്ങളിൽ ബിരുദ വിദ്യാഭ്യാസം നേടി എന്നതാണ് ഉയർന്നിരിക്കുന്ന പരാതി. നിലവിൽ കായംകുളം എം എസ് എം കോളേജ് രണ്ടാം വർഷ എം കോം വിദ്യാർത്ഥിയാണ് നിഖിൽ. 3 മാസം മുമ്പാണ് നിഖിലിനെതിരെ പരാതി ഉയർന്നത്. എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗവും കായംകുളം എം എസ് എം കോളേജിൽ നിഖിലിന്റെ ജൂനിയർ വിദ്യാർത്ഥിയുമായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത്. 2018-2020 കാലഘട്ടത്തിലാണ് നിഖിൽ തോമസ് കായംകുളം എം എസ് എം കോളേജിൽ ബി കോം ചെയ്തത്. എന്നാൽ ഡിഗ്രി പാസ്സായിട്ടില്ല. എന്നാൽ ഇക്കാലത്ത് 2019 കായംകുളം എം എസ് എം കോളേജിൽ യു യു സിയും 2020 സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു നിഖിൽ. ഡിഗ്രി തോറ്റ നിഖിൽ പക്ഷേ 2021 കായംകുളം എം എസ് എം കോളേജിൽ തന്നെ എം കോമിന് ചേരുകയും ചെയ്തു. പ്രവേശനത്തിനായി 2019-2021 കാലത്തെ കലിംഗ സർവകലാശാലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് നിഖിൽ ഹാജരാക്കിയത്. ഒരേ കാലത്ത് എങ്ങനെ കായംകുളത്തും കലിംഗയിലും പഠിക്കാനാകുമെന്നാണ് പരാതിക്കാരിയും ചോദിക്കുന്നത്. തെളിവ് സഹിതമാണ് പരാതി നൽകിയത്. യഥാർത്ഥ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിഖിലിനോട് പാർട്ടി ആവശ്യപ്പെട്ടു. എന്നാൽ സർവകലാശാലയിൽ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്ന വാദമാണ് നിഖിൽ ഉന്നയിച്ചത്. തുടർന്നാണ് പാർട്ടി നേതൃത്വം ഇടപെട്ട് നിഖിലിനെ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും നീക്കിയത്. ഏതായാലും 3 മാസമായി ഈ പരാതി എസ് എഫ് ഐക്കും സി പി എമ്മിനും ഒക്കെ കിട്ടിയിട്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 3 മാസം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വിവാദം മറ്റ് വിവാദങ്ങളുടെ ഒപ്പം പുറത്തു വരരുതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിലൊരു നിലപാടിലേക്ക് സി പി എം പോകുന്നതെന്ന് വ്യക്തമാകുന്നു. കാരണം അല്ലെങ്കിൽ 3 മാസം മുമ്പ് കിട്ടിയ പരാതിയിൽ അപ്പോഴേ പരാതി അന്വേഷിച്ച് ആ കാര്യത്തിലൊരു തീരുമാനത്തിൽ എത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അന്ന് എത്താതെ ഇപ്പോൾ ഈ പ്രശ്നം, മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി വരുമ്പോൾ ആ പ്രശ്നത്തിനിടയിൽ ഇനിയൊരു പ്രശ്നം കൂടി ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് എസ് എഫ് ഐ ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. അല്ലെങ്കിൽ സി പി എം ഇടപെട്ട് ഇയാളെ നീക്കാനുള്ള നീക്കം നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇനി എന്താണ് എം ബി രാജേഷ് ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്? പണ്ടെന്നോ എസ് എഫ് ഐക്കാരായിരുന്നോണ്ട് അവർ ചെയ്യുന്ന എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ എസ് എഫ് ഐക്കാർ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചെന്നുപെടുന്നത്? അവർക്ക് എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ തലവിലോ അല്ലെങ്കിൽ അധ്യാപക സംഘടനകളോ ഒക്കെ ഇടപെട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ മാത്രം തട്ടിപ്പ് നടത്താൻ കഴിയുക? മറ്റൊരു വിദ്യാഭ്യാസ സംഘടനയും ആൾക്കാർ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയതായി നമ്മൾ കാണുന്നില്ല. ഈ കാണുന്ന തട്ടിപ്പുകൾ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ സർവകലാശാല രംഗത്ത് നടന്ന തട്ടിപ്പുകൾ എസ് എഫ് ഐയുടെ കാലത്തുള്ളതാണ്. എസ് എഫ് ഐ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭരണ
കാലഘട്ടത്തിലുള്ളതും യൂണിവേഴ്സിറ്റികളിൽ അത്തരത്തിലുള്ള ചില ആൾക്കാരെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള കാലത്തുള്ള തട്ടിപ്പുകളാണ്. കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും ഓൺലൈനിന്റെയും ഒക്കെ കാലമായതുകൊണ്ട് ഇതൊക്കെ പുറത്തു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സത്യത്തിൽ ഇനി ചെയ്യേണ്ടത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരുടെ എങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഇനിയെങ്കിലും വെരിഫൈ ചെയ്യണം. സർവകലാശാലകളിൽ ഇവർ നൽകിയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടക്കം വെരിഫൈ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഈ സഖാക്കന്മാരും സഖാപ്പികളും നടത്തിയിട്ടുള്ളതെന്ന്.